സ്കൂളിന് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ ഓൾമോസ്റ്റ് നെല്ലൊക്കെ നട്ട് തീരാറായി, ഞാറ് നട്ട് തീരാറായി. അപ്പോൾ അവിടെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനുണ്ട്, ഞങ്ങളുടെ സാരഥി ബിപുലുണ്ട്, പിന്നെ ഫാദർ മാത്യു ദാസ് ഉണ്ട്, പിന്നെ ഒരു മലയാളി ഫാദറും കൂടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഫാദർ പോൾ. ഞങ്ങൾ നാലുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ എനിക്ക് ഓർമ്മ വരുന്നത്. ആലപ്പുഴയെ അതേപോലെ തന്നെ എനിക്ക് അതേ ഒരു അന്തരീക്ഷം, അതായത് കുറേ താഴ്ന്നിരിക്കുന്ന സ്ഥലമാണ്. ഒരു രണ്ട് മൂന്ന് മഴ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കൂടുതലും വെള്ളത്തിന് അടിയിലായി പോകും. അതാണ് ഈ ആസാമിൽ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഉള്ളേരിയാണ്, അതായത് വില്ലേജ് ഏരിയ. അപ്പം അവിടെ വലിയ തിരക്കുകളൊന്നുമില്ല. ഇപ്പം എന്തും ജോലിക്കാർ, ഈ വയലിൽ പണിയുന്ന ജോലിക്കാർ, അവർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാർ, ട്രാക്ടർ, പശു, കാള, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല വലിയ ട്രക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അതൊക്കെ നട്ടു വളർത്തുന്നിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അതൊക്കെ നഷ്ടപ്പെടും നമ്മുടെ. ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താറായി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വയൽ. ലെഫ്റ്റ് സൈഡും ഉണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് റൈറ്റ് സൈഡിലും ഉണ്ട് നമ്മൾ കുറച്ച് വസ്തു. ഈ കാണുന്നതൊക്കെ ഈ സൈഡിൽ കാണുന്നത് മുഴുവനും വെള്ളത്തിനടിയിലായിപ്പോയത്. അപ്പോൾ അതിന് വലിയ പച്ചപ്പൊന്നുമില്ല. അപ്പോൾ അവർ വീണ്ടും റീപ്ലാന്റ് ചെയ്തത്. മുന്നിൽ കാണുന്ന ഞങ്ങളുടെ വിങ്കറാണ്, സ്കൂളിൻ്റെ വിങ്കറാണ്. അങ്ങനത്തെ രാവിലെ ഒരു പണിക്കാരൊക്കെ വന്നത് ഈ വിങ്കറിനകത്ത്. ഈ ഫാദർ പോള് പുതിയതാണ്. അപ്പം പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയായിരുന്നു കണ്ടോ. ഈ സ്ഥലത്താണെങ്കിൽ മുഴുവനും വെള്ളമായിരുന്നു, അതുകൊണ്ട് മുഴുവനും പനലായിപ്പോയി. ഈ സ്ഥലത്ത് നോക്കി വലിയ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയിൽ കിളിച്ചിരിക്കുന്നത് നോക്കി. നല്ല പച്ചപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ ചേരാം വെള്ളം കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് പറഞ്ഞെങ്കിൽ ഇതേപോലെ വെള്ളം കയറിട്ട് അത് മുഴുവനും അഴുകിപ്പോവും. അഴുകിപ്പോയിട്ട് അത് വീണ്ടും റീപ്ലാന്റ് ചെയ്തത്. പിന്നെ അപ്പോഴത്തേനും വെയിലായി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ദൂരെ കാണുന്ന കുറേ മലകളൊക്കെ ഭൂട്ടാൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ സാരഥി വീട് പറഞ്ഞു ഏകദേശം ഒരു 45 മിനിറ്റ്സ് മതി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഭൂട്ടാനിലേക്ക് പോകാൻ. ഇത് ഞങ്ങളുടെ അബോ ഹിരമ്പായും അബോ റിജീനയാണ്. അപ്പം പുതിയൊരു ഫാദറിനെ കണ്ടപ്പോൾ അവർ വിഷ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുകൊടുക്കാണ്, കാരണം ഓൾമോസ്റ്റ് ഇവിടുത്തെ പണികൾ തീർന്നു. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് കുറച്ചുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളവും സ്നാക്സും ഒക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. അപ്പം അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു സമോസയൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് വലിയ പച്ചപ്പൊന്നുണ്ട്, പക്ഷേ അങ്ങൊക്കെ നല്ല പച്ചപ്പുണ്ട്.
പേര് സാരഥി ബിപുൽ. എൻ്റെ എല്ലാ വീഡിയോയിലും ബിപുലുണ്ടാകും, കാരണം ബിപുലിൻ്റെ കൂട്ടാണ് ഞങ്ങൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളുടെ വിങ്കർ ഈ സ്ഥലത്താണ്. ഞാൻ പറഞ്ഞ വെള്ളം കൂടുതലായിപ്പോയി ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും. ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ വലിയ പച്ചപ്പൊന്നുമില്ല, അത് മുഴുവൻ അഴുകിപ്പോയതാണ്. പിന്നെ അത് വീണ്ടും ഒരു റീപ്ലാന്റ് ചെയ്തു, അതിനൊരു വലിയ ശക്തിയൊന്നുമില്ല നിൽക്കാൻ. ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള ചായ കുടിയൊക്കെ കഴിഞ്ഞു, സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും. ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു സായാഹ്നം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്.